ബ്ലൂബേർഡ് ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. കാണുന്ന ലോകവും മാറുന്ന ലോകവും തിരിച്ചറിയുക, കാലഹരണപ്പെട്ട ചിന്തകളെ കണ്ടറിയുക. കാരണം സൂര്യൻ ഉദിച്ചാൽ ആരും ഉണരില്ല, പക്ഷേ ഉണരുന്നവന് ഉദിച്ച പ്രഭാത സൂര്യനെ കാണാം. മറ്റുള്ളവരുടെ കൂടെയിരുന്ന് സ്വന്തം ദുഃഖം പറഞ്ഞു തീർക്കുന്നതിനേക്കാൾ നല്ലത് വില കുറയ്ക്കാതെ ഒറ്റയ്ക്കിരുന്ന് സ്വന്തം ദുഃഖം ഇല്ലാതാക്കുന്നതാണ്. വിഷമകരമെങ്കിലും ഈ മനസ്സുള്ളവൻ മഹാൻ തന്നെ. കാണാവുന്നതിനെ ആധാരമാക്കി കാണാനാവാത്തതിനെ ഗ്രഹിക്കണം. ജനങ്ങൾ പൊതുവെ ബഹളമുണ്ടാക്കുന്ന കാര്യത്തിലായിരിക്കും തൽപരൻ എന്ന പ്ലാറ്റോവിൻ്റെ വാചകം സത്യമാണ്. അഹങ്കാരം വീണുടഞ്ഞാൽ ആ അവസ്ഥയെ സന്തോഷം എന്ന് പറയും എന്ന് പറഞ്ഞ കവിവാക്യം അതിമനോഹരമാണ്. മാറ്റവും മാറ്റമില്ലായ്മയും ഒരുമിച്ച് നിൽക്കും. നാം എന്ത് തിരഞ്ഞെടുക്കും അതിനാണ് പ്രാധാന്യം. ഹൈഡ്രജൻ വാതകം കത്തുന്നതാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നു. ഇത് രണ്ടും ചേർന്ന വെള്ളം തീയെ കെടുത്തുന്നു. വാദഗതികൾക്കല്ല പ്രാധാന്യം, മറിച്ച് സത്യദർശനങ്ങൾക്കാണ്. സമ്പത്തും അധികാരവും ഏറ്റുമുട്ടുമോ അതോ കോംപ്രമൈസ് ചെയ്യുമോ? കോംപ്രമൈസ് ആകാനാണ് സാധ്യത. കാരണം അധികാരമില്ലാത്ത സമ്പത്ത് അനിശ്ചിതത്വം ഉണ്ടാക്കും. മനുഷ്യനെ അടിയറവ് പറയിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഭയം മൂലമുണ്ടാക്കുന്ന ആത്മവിശ്വാസക്കുറവ് എന്നറിഞ്ഞിരിക്കുന്നത് നല്ലത്. ചുരുക്കത്തിൽ, ഉത്തരങ്ങൾ പെട്ടെന്ന് ലഭിക്കാത്ത കുറെ ചോദ്യങ്ങളുടെ ആകെ തുകയാണ് ജീവിതം. ഉത്തരങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ. നേരിടാൻ ശക്തിയില്ലാത്ത ആത്മാർത്ഥത മാത്രം കൈവശം വച്ചാൽ പരാജയം തീർച്ചയായും നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഒറ്റയാൻ്റെ സാഹസികത വളർത്തണമെന്ന് സ്പെൻസർ പറഞ്ഞത്. ദുഃഖങ്ങളില്ലാത്ത ഒരു ദേശം എവിടെ? പരാജയം കാണാത്ത ഒരു മഹാൻ എവിടെ? വളരുമ്പോൾ വേദനകൾ സമ്മാനമായി ലഭിക്കാത്ത ഒരു മനുഷ്യനെവിടെ? കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മടിയുള്ള ഒരു മനുഷ്യനെവിടെ? ഇതാണ് ജീവിതസാരം. ജീവിതത്തിലെ വേദന, സഹനം, ദുഃഖം എന്നിവ മറ്റുള്ളവരോട് പങ്കിട്ടാൽ കുറയും അല്പസമയത്തേക്ക്. പിന്നീട് അത് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരും. നേരിടാൻ അതിനെ ഇല്ലാതാക്കുക തന്നെയാണ് ഒരേ ഒരു മാർഗം. എന്നെ നിനക്ക് നശിപ്പിക്കാനാകില്ല, മറിച്ച് അല്പസമയം വിഷമിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ എന്ന് സ്വയം പറയുക. ഒരാൾ സന്തോഷവാനായിരിക്കാൻ അയാൾ സ്വയം അത് പ്രാവർത്തികമാക്കി നടപ്പാക്കുക തന്നെ വേണം. ആരും നമ്മെ സന്തോഷിപ്പിക്കില്ല. സന്തോഷം നൽകാൻ വരുന്നവർ ഭൂരിപക്ഷവും മുതലെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തയിലായിരിക്കും വരുന്നത്. ഈ കൂട്ടരുടെ പ്ലാനിംഗ് കണ്ടറിയുക. സ്വയം മനോബലവും ആത്മവിശ്വാസവും വളർത്തുക എന്നതാണ് ഒരേയൊരു വഴി. നോ മാൻ വിൽ സക്സസ് അണ്ടിൽ ഹി ഡസ് ഹിസ് ഫൈറ്റ് എന്ന നെപ്പോളിയന്റെ വാചകം മനോഹരമാണ്. പ്രശ്നങ്ങൾ ജീവിതത്തിലെ ഒഴുക്കുകളാണ്. ആ ഒഴുക്കിനെതിരെ നീന്തിയേ പറ്റൂ. സഹായങ്ങൾ ചോദിച്ച് സമയം കളയാതിരിക്കുക. സഹായം ലഭിക്കുമ്പോൾ ഓർക്കുക, നാം അവരുടെ കീഴെയായി മാറി. ജീവിതത്തിൽ എല്ലാവരുടെയും കീഴെയാകുന്നതിന് തോൽവി അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്നു. ഓർക്കുക, പിന്നിലോടി ഓട്ടം പൂർത്തിയാക്കിയാലും അതിനെ തോൽവി എന്ന് പറയുന്നു. ഘർഷണങ്ങളില്ലാത്ത സന്ധ്യയിൽ പോലും സൂക്ഷിച്ച് ഇടപെടണം. സന്ധ്യ ഒരിക്കലും പൂർണ്ണ സമാധാനമല്ല, മറിച്ച് ഒരു താൽക്കാലിക സമാധാനമാണ്. താൽക്കാലിക സമാധാനത്തിൻ്റെ അന്ത്യം അശാന്തിയാണ്. അതിനാൽ സ്ഥിരം സമാധാനമുണ്ടാക്കുന്ന പദ്ധതികൾ തയ്യാറാക്കുക. വിശകലനം നടത്തുമ്പോൾ തന്ത്രപരമായ നടപടികൾ ഉണ്ടാകാം, പക്ഷേ ആ തന്ത്രം പിഴച്ചു പോകുമ്പോൾ ആരും കൂടെ ഉണ്ടാകില്ല എന്നോർക്കുക. നിന്റെ കപ്പിത്താൻ നീ തന്നെ. തോറ്റാൽ നിനക്ക്, ജയിച്ചാൽ നിനക്ക്. തോൽക്കാതെ ആരാണ് വിജയിച്ചിട്ടുള്ളത്? നാം തോറ്റാൽ അഭിപ്രായങ്ങൾ ഒത്തിരി നാം കേൾക്കേണ്ടി വരും, പക്ഷേ ജയിച്ചവൻ്റെ അഭിപ്രായം മാത്രം ശ്രവിക്കുക. പരാലിസിസ് ബൈ അനാലിസിസ് എന്ന രസകരമായ ഒരു വാചകമുണ്ട്. അനാലിസിസ് ചെയ്ത് ചെയ്ത്, ചർച്ചകൾ ചെയ്ത് ചെയ്ത് പരാലിസിസായി മാറും. വിജയിച്ചവർ അഭിപ്രായങ്ങളുടെ ഒഴുക്ക് ഉണ്ടാക്കാറില്ല,
കാരണം വിജയം അവരുടെ മുഖമുദ്രയാണ്. അല്ലാത്തവർ അഭിപ്രായങ്ങളുടെ ആരവങ്ങൾ എപ്പോഴും മുഴക്കിക്കൊണ്ടേയിരിക്കും. ഒഴുകുന്ന വെള്ളത്തിൽ നല്ല മീൻ കാണാൻ ബുദ്ധിമുട്ടാണ്. നമ്മെ നല്ലവരാക്കാൻ വേണ്ടി വരുന്നവരും ഒഴുകുന്ന വെള്ളമാണെന്ന് ഓർക്കുക. സംഭവങ്ങളോട് പ്രതികരിക്കുന്നതിനേക്കാൾ മുൻപേ വിലയിരുത്തേണ്ടത് ആ സംഭവത്തിൽ ബുദ്ധിയുടെയും ചിന്തയുടെയും അംശം ഉണ്ടോ എന്നുള്ളതാണ്. ചലിക്കുന്നവന് ചില്ലകളിൽ കയറാം. കണ്ണാടിയിൽ നാം നോക്കുന്നത് കണ്ണാടിയുടെ ഭംഗി കാണാനല്ല, മറിച്ച് നമ്മുടെ ഭംഗി കാണാനാണ്. ഭയത്തിൽ പൊതിഞ്ഞ ഉപദേശങ്ങൾ കേൾക്കരുത്, അത് യാഥാർത്ഥ്യമല്ല. നീളിനെ പിശാചായി കാണുന്നവരോട് എന്തു പറയാനാണ്? വികാരങ്ങൾക്ക് ആധികാരികതയില്ല, അത് നമുക്ക് മാറ്റാവുന്നതേയുള്ളൂ. അതിനായി മനസ്സിൻ്റെ അവസ്ഥയെ ചിന്തയുടെ തലത്തെ ഒരുക്കുക. മോതിരം അണിഞ്ഞാൽ ചരട് കെട്ടിയാൽ ജീവിതം ഉയരുകയില്ല, ഉണരുകയുമില്ല. പ്രയത്നത്തിനും കഠിനാധ്വാനത്തിനും മാത്രമേ ജീവിതത്തെ ഉയർത്താൻ സാധിക്കൂ. ആത്മവിശ്വാസം കുറഞ്ഞവർ വളഞ്ഞുകൊണ്ടേയിരിക്കും, കരയുന്നവർ ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. കാരണം മുടി വെട്ടാറായോ എന്ന് ബാർബറോട് ചോദിക്കരുത്. ഇന്നത്തെ സന്ദേശം: വാങ്ങാൻ കഴിയാത്തത് ഒരിക്കലും വിൽക്കരുത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ ആവശ്യമുള്ളത് വിൽക്കേണ്ടി വരും. ബെസ്റ്റ് വിഷസ്, താങ്ക് യു.